കാലം തെളിയിച്ച രുചി സങ്കല്പങ്ങൾക്ക് പുത്തൻ ഉണർവുമായി ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. മലയോര മേഖലയുടെ സാഹിത്യ ഭൂപടത്തിൽ സ്വന്തമായ അടയാളം രേഖപ്പെടുത്തിയിരിക്കുകയാണ് മാധ്യമപ്രവർത്തകനും അധ്യാപകനുമായ അത്തീഫ് കാളികാവ്. അത്തീഫിന്റെ പ്രഥമ കൃതിയായ അടയാളങ്ങൾ സാഹിത്യകാരൻ ഒ എം കരുവാരക്കുണ്ട് പ്രകാശനം ചെയ്തു. കഥ, സാഹിത്യ, പ്രവാസ, കുടിയേറ്റ മേഖലകളിലും ഏതെല്ലാ മേഖലയിലും സ്പർശിച്ചുകൊണ്ടാണ് അത്തീഫ് മാഷ് പോയിട്ടുള്ളത്. പിന്നെ നമ്മുടെ പഴയ കലാകാരൻ, അതിന് പരാമർശത്തിൽ കലാകാരൻ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ചുരപ്പിലാണടക്കമുള്ള പഴയ കലാകാരന്മാരെ പരാമർശത്തിന്റെ കൂട്ടത്തിലാണ് അഫ്സാക്കാരനെയും കുഞ്ഞാനത്തിനെയും പരാമർശിച്ചത്. അതേ നമ്മുടെ കുഞ്ഞാനത്തിന്റെ നമ്മുടെ ഇരിക്കുന്നു കനക്ക് വളപ്പോറുള്ള ഒരു മണ്ണായിരുന്നു കാണികാവ്. ഒരുപാട് കലാകാരന്മാരോട് ഉണ്ടായിട്ടുണ്ട് കാണികാവ് മുതൽക്കോടും ഭൂരിഭാഗത്തിലൊക്കെ. നമ്മുടെ താലൂക്കിൽ ഒരുപാട് കലാകാരന്മാരുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സാഹിത്യകാരന്മാര് പുതിയ തലമുറയിൽ സാഹിത്യകാരന്മാര് പൊട്ടിമുളച്ച് വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നതാണ് കാളികാവാണി എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഇവിടെ സാഹിത്യ കൂട്ടായ്മയുണ്ട്. ഗിരീഷ് മാഷം പോലെയുള്ള ആളുകള് മുൻനിരയിൽ നിന്നിട്ട് ഒരുപാട് ആളുകൾ ഗിരീഷ് മാഷം മാത്രം പറഞ്ഞിട്ട് എന്റെ സുഹൃത്തുക്കളാണ് മുഴുവൻ. ഒരുപാട് സാഹിത്യകാരന്മാരിവിടെ ഇവിടുന്ന് പോയവരുണ്ട്, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. മലയോര മേഖലയിലെ പ്രധാന ഗ്രാമപഞ്ചായത്തുകളായ കാളികാവ്, ചോക്കാട് ഗ്രാമപഞ്ചായത്തുകളുടെ ഒട്ടുമിക്ക ചരിത്രങ്ങളും അത്തീഫ് ലളിതമായി എഴുതിയിട്ടുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകനായതിനാലാകാം കാളികാവിലെ പെൺകിണറുകളടക്കമുള്ളവയും പുസ്തകത്തിലുണ്ട്. കൂടാതെ ഓരോ ലേഖനത്തോടൊപ്പവും ചിത്രവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്തീഫ് ജോലി ചെയ്യുന്ന അടക്കാക്കുണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക ഇ എം ജ്യോതിയാണ് ചടങ്ങിൽ പുസ്തകം പരിചയപ്പെടുത്തിയത്. എന്നെ വളരെയധികം ആവശ്യം ആർക്കും അയോഗ്യം തോന്നുന്നില്ല ഞാൻ കമ്മ്യൂണിസ്റ്റ് തോന്നുന്നുണ്ടോ. കാണികാവിന്റെ ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. ജനങ്ങൾക്ക് പ്രിയങ്കരനായതെങ്ങനെ? അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിലൂടെ ജനങ്ങൾക്ക് പ്രിയങ്കരനായത് എന്ന് വ്യക്തമാക്കുന്നു. മലയോരം വാട്സപ്പ് കൂട്ടായ്മ പ്രതിനിധി ഇ പി അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു. കാളികാവിന്റെ ചരിത്രത്തിൽ തങ്ങളുടേതായ അടയാളങ്ങൾ പതിപ്പിച്ച ജീവിച്ചിരിക്കുന്നവരിൽ പ്രമുഖർ ചടങ്ങിനെത്തി. പേരക്ക ബുക്സ് ആണ് പ്രസാധകർ. അണ്ടർവേഷൻ ന്യൂസ്, കാളികാവ്.